അഡ്വാൻസ് ആയി 1 ഇയർ പേയ്മെന്റ് വേണ്ട ഓരോ ക്ലാസ്സിലെയും ഫീസ് അടച്ചു പഠിക്കൂ ബുക്ക് യുവർ ഫ്രീ ക്ലാസസ് നൗ ഈ tuition.biz ഈ കോവിഡ് കാലത്തെ രോഗങ്ങളകറ്റൂ ആരോഗ്യ സംരക്ഷിക്കൂ ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ് തമിഴ്നാട് സ്വദേശിയായ നിഷയുടെ മഞ്ഞൾ നീരാട്ട് ചടങ്ങാണിത്. നമുക്കറിയാമല്ലോ തമിഴ്നാട്ടിലും കേരളത്തിന്റെ ഒത്തിരി ഭാഗങ്ങളിലുമൊക്കെ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്ന വേളയിൽ നടത്തുന്ന ഒരു ചടങ്ങാണിത്. നിഷയുടെ മഞ്ഞൾ നീരാട്ടിന് പക്ഷേ പ്രത്യേകതകൾ ഏറെയുണ്ട്. നിഷ ഒരു ട്രാൻസ്ഫോമണായി മാറിയ ദിവസത്തിലാണ് വീട്ടുകാർ നിഷയ്ക്ക് വേണ്ടി മഞ്ഞൾ നീരാട്ട് ചടങ്ങ് സംഘടിപ്പിച്ചത്. 21 വയസ്സുകാരിയായ നിഷ ഇത്രയും വർഷം അഥവാ കഴിഞ്ഞ 20 വർഷം നിശാന്ത് ആയിരുന്നു. തന്റെ സ്വത്വത്തെ അംഗീകരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന ഒരു ട്രാൻസ് വുമൺ ആണ് നിഷ. ആൺ ശരീരത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് താനെന്ന് പലതവണ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച ഈ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിനിയെ ആദ്യമൊന്നും വീട്ടുകാർ അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് ഒത്തിരി കാലങ്ങൾക്ക് ശേഷം അവരും ആ സത്യം അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ നിശാന്ത് നിഷയായി മാറി. തങ്ങളുടെ കുഞ്ഞിന്റെ മാറ്റത്തെ അംഗീകരിച്ച വീട്ടുകാർ അവസാനം അവളെ അണിയിച്ചൊരുക്കി അവളുടെ മഞ്ഞൾ നീരാട്ട് ചടങ്ങ് നടത്തുകയായിരുന്നു. കഷ്ടപ്പാടുകൾ ഒത്തിരി ഉണ്ടായിരുന്നു നിഷയ്ക്ക്. 16-ാം വയസ്സിലാണ് തന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന ഹോർമോണിന്റെ മാറ്റങ്ങൾ നിശാന്ത് മനസ്സിലാക്കുന്നത്. പിന്നീടത് വീട്ടുകാരോട് സംസാരിക്കുകയും വീട്ടുകാർ അംഗീകരിക്കാതിരുന്നതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങുകയുമായിരുന്നു. ഇവർ തമ്മിലുള്ള സൗഹൃദം തിരിച്ചു വരാൻ പിന്നീട് ഒത്തിരി കാലമെടുത്തു. സൗഹൃദത്തിലായതിനു ശേഷം നിഷയെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരികയായിരുന്നു. കഴിഞ്ഞ മാർച്ച് 1-നാണ് നിഷയെ ഒരു ട്രാൻസ് വുമൺ ആയി പ്രഖ്യാപിച്ചത്. അന്നേ ദിവസം തന്നെയാണ് വീട്ടുകാരെല്ലാവരും കൂടിച്ചേർന്ന് നിഷയുടെ മഞ്ഞൾ നീരാട്ട് ചടങ്ങ് നടത്തിയതും. നിഷ സന്തോഷവതിയായി ഇരിക്കട്ടെ. സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം മാറ്റങ്ങൾ കാണുന്നത് ഭാവിയെപ്പറ്റി കുറെ കൂടെ നല്ല പ്രതീക്ഷകളേകുന്നുണ്ട്. എന്തുകൊണ്ടാണ് മീഡിയ വണ്ണിനെ ബാൻ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിൽ ആളുകൾക്ക് വലിയ ചോദ്യങ്ങളുണ്ട്. മീഡിയ വണ്ണിന് ഒരു പോളിസി ഉണ്ട്. ആ പോളിസി എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്കും അരികവൽക്കരിക്കപ്പെട്ടവർക്കും നീതി നിഷേധിക്കപ്പെടുന്നവർക്കും ശബ്ദം നിഷേധിക്കപ്പെടുന്നവർക്കും ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് മീഡിയ വണ്ണിന് എതിരെ മാത്രമുള്ള ഒരു നടപടിയായിട്ടല്ല. കാശ്മീർ റിപ്പോർട്ട് ചെയ്തതിൽ വരുത്തിയ വീഴ്ചയാണ്, ഇല്ലെങ്കിൽ അത് പക്ഷം പിടിച്ചത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പക്ഷം പിടിച്ചു, അത് ഇന്ത്യക്ക് നാണക്കേടായി എന്നുള്ള അർത്ഥത്തിലാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് മാത്യു സാമുവൽ. അദ്ദേഹം ഇങ്ങനെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം മീഡിയ വണ്ണിന് ഒരു പ്രത്യേകമായ മറ്റ് ചാനലുകൾക്ക് ഇല്ലാത്ത ഒരു നയവും കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം മീഡിയ വണ്ണില്ല. ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ പോയിട്ടില്ലെന്നേ അതിങ്ങനെ മാത്യു സാമുവൽ കാണുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആഭ്യന്തര മന്ത്രാലയം കാണുന്നു. ഓണയർ പോയാലല്ലേ, ഓണയർ പോയത് എവിടെ? ഒരു മാധ്യമ സ്ഥാപനത്തിന് ഡയറക്ടർ ബോർഡിലേക്ക് ആളുകളെ തീരുമാനിക്കുന്നതിന് ആ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി ബാക്ക്ഗ്രൗണ്ട് ഇതേ ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കും. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് ഇതിന്റെ മാനേജ്മെന്റിലുള്ളത് എന്നത് വസ്തുതയാണ്. വരട്ടെന്നേ, എവിടെ ഇവർ കൊണ്ടുവരട്ടെ. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പറയുന്നതൊക്കെ തെറ്റായിരിക്കാം, പിന്നീട് അത് തിരുത്തുക, പിന്നെ വരുന്ന വഴിക്ക് പോട്ടെ, നോക്കാം. അഡ്വാൻസ് ആയി 1 ഇയർ പേയ്മെന്റ് വേണ്ട ഓരോ ക്ലാസ്സിലെയും ഫീസ് അടച്ചു പഠിക്കൂ ബുക്ക് യുവർ ഫ്രീ ക്ലാസസ് നൗ ഈ tuition.biz ഈ കോവിഡ് കാലത്തെ രോഗങ്ങളകറ്റൂ ആരോഗ്യ സംരക്ഷിക്കൂ ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്